െന്നും പത്ര റിപ്പോർട്ടുകളിൽ നിന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഞാനും നിങ്ങളും എല്ലാം മനസ്സിലാക്കുന്നുള്ളൂ പക്ഷേ ഇതിൽ നിന്നും ഇല്ല മന്ത്രി അങ്ങനെ മാത്രം പറയരുത് കാരണം തെളിവ് സഹിതമാണ് എങ്ങനെയാണ് ഈ കുട്ടി വയനാട്ടിലെ അനാഥാലയത്തിൽ എത്തിച്ചേർന്നത് ഇതിനെക്കുറിച്ച് തെളിവ് സഹിതം ഈ ശിശുക്ഷേമ സമിതിക്കാണല്ലോ ഇതിന്റെ ഉത്തരവാദിത്തം ഈ അനാഥാലയങ്ങളിലേക്ക് കുട്ടികളെ അയക്കുന്നതിൽ അവരാണല്ലോ ഇതെല്ലാം സർട്ടിഫൈ ചെയ്ത് നൽകേണ്ടത് ഇതിൽ സഹണ്ടർ സർട്ടിഫിക്കറ്റ് മുതലായ സർട്ടിഫിക്കറ്റുകൾ എല്ലാം ഉണ്ട് സാങ്കേതിക കാര്യങ്ങളിലേക്ക് പോകേണ്ട ഇതെല്ലാം നടത്തേണ്ട ശിശു ശിശുക്ഷേമ സമിതിയിൽ അവിടെ ചെയർമാൻ ആയിരിക്കുന്നത് മാനന്തവാടി രൂപതയുടെ പി ആർ ഒ ആണ് അതിലൊരു പ്രമുഖ അംഗം എന്ന് പറയുന്ന സിസ്റ്റർ

അത് പകരമായിട്ട് ഡി എൻ എ ടെസ്റ്റിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വേറെ ഏതെങ്കിലും ശിശുക്കളെ അവിടെ വെച്ചിട്ടുണ്ടോ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ വയനാട്ടിലേക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ മടിക്കില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അതായത് പ്രസവം നടന്നത് ഏഴാം തീയതി ആണെങ്കിൽ ഇരുപതാം തീയതി ഈ പറയുന്ന ശിശുക്ഷേമ സമിതിയുടെ ചെയർമാനായ തോമസ് ജോസഫ് തേരകം തന്നെ ഒപ്പിട്ട് കൊടുക്കുമ്പോൾ അന്ന് തന്നെ

പ്രാഥമികമായി തന്നെ ഉത്തര ഉത്തരവാദിത്വം ഉണ്ടെന്ന് പറയുന്നു ഇത് ഇത് പറയു മാത്രമല്ല അത് ഏറെക്കുറെ ഇപ്പോൾ നമുക്ക് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് സാഹചര്യ തെളിവുകൾ അങ്ങനെയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും മാനന്താടി പേടി ബിഷപ്പിൻ്റെ കീഴിൽ സഭാ നേതൃത്വം ഒരു ഗൂഢാലോചന പങ്കാളിയാണോ എന്ന് പറയാൻ പറ്റില്ല എങ്കിൽ പോലും ബിഷപ്പിൻ്റെ നാലയൽവക്കത്ത് നിൽക്കുന്ന ഒരു വലിയ സംഘം ഇത് ശ്രീ ഷെറിയാൻ ഫിലിപ്പ് സഭയ്ക്കും രൂപതയ്ക്കുമൊക്കെ നാണക്കേടുണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയാണല്ലോ ഈ തിരിമറികളൊക്കെ നടത്തിയത് അല്ലാതെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയല്ലല്ലോ അപ്പോൾ പിന്നെ രൂപതയിലേക്കും ഈ സംശയത്തിന്റെ കണ്ണുകൾ നീളേണ്ടത് തീർച്ചയായും നമുക്ക് ഈ പറയുന്ന ബെൽഡിക് ടച്ചൻ പണ്ട് നടത്തിയ കൊലപാതക കേസിൽ എടുത്ത നിലപാടും ഈ അഭയ കേസിൽ സഭ നേടുന്ന നിലപാടുമായി കൂട്ടി വായിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കുറ്റവാളികൾ രക്ഷിക്കുന്ന ഒരു പ്രവണത പ്രത്യേകിച്ച് സഭയ്ക്കുണ്ട് അത്തരമൊരു സമീപനം ഈ കാര്യത്തിൽ മാനന്തവാടി രൂപതയിലെ അച്ഛന്മാർ സംഘടിതമായി സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് തോമസ് ചോദിച്ച ഒരു കാര്യമുണ്ട് ഇതേ അച്ഛന് വിദേശത്തേക്ക് കടക്കാൻ അനുവാദം വേണമെങ്കിൽ ആ അനുവാദം നൽകേണ്ടത് ആരാണ് അദ്ദേഹം ഏത് രൂപതയിലാണോ ഉള്ളത് ആ രൂപതയിൽ നിന്നാണ് അനുവാദം കിട്ടേണ്ടത് മാനന്തവാടി ബിഷപ്പിന്റെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് വിദേശത്തേക്ക് പോകാൻ കഴിയുകയുള്ളൂ വിദേശത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിനിടെയാണല്ലോ വഴിയിൽ വെച്ച് പോലീസ് ഈ അച്ഛനെ പിടികൂടിയതും അല്ല അത് പറയാൻ പറ്റില്ല കാരണം വിദേശത്തേക്ക് പോകാൻ അനുവാദം വാങ്ങിച്ചത് ഈ കുറ്റകൃത്യത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി ചിലപ്പോൾ അച്ഛൻ അറിഞ്ഞ ബിഷപ്പ് പറഞ്ഞു കാണത്തില്ല എങ്കിൽ തന്നെയും ഞാൻ ബിഷപ്പിനെ ന്യായീകരിക്കുകയില്ല സ്വാഭാവികമായി നമ്മൾ നമ്മൾ ആ വിശ്വാസിയായ ശ്രീ പറഞ്ഞതുപോലെ സ്വാഭാവികമായി നമുക്ക് അനുമാനിക്കാൻ കഴിയുന്ന കാര്യമാണ് കാരണം വിദേശത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇത്ര തിടുക്കത്തിൽ ഒരു തീരുമാനം എടുക്കണമെന്നുണ്ടെങ്കിൽ അത് ബിഷപ്പ് പറഞ്ഞ് കാണുകയില്ലേ നമുക്ക് ന്യായമായ സംശയം എല്ലാവരോടും യാത്ര പറഞ്ഞിട്ടാണ് പള്ളിയിൽ നിന്ന് പോയത് ഫാദർ റോബിൻ വടക്കഞ്ചേരി അപ്പോൾ എന്താണ് സഭ അറിഞ്ഞിട്ടില്ല വടക്കഞ്ചേരി അച്ഛൻ മാത്രം അല്ല അച്ഛൻ മാത്രമല്ല വേറൊരു അച്ഛനും അതിലേക്ക് മാത്രമേ വേറൊരു അച്ഛനും അദ്ദേഹത്തെ യാത്രയപ്പ് നൽകുന്ന തരത്തിലൊരു പ്രസംഗം നടത്തിയായിട്ടാണ് ഞാൻ സഭ എന്ന് സഭയിലെ എത്ര വൈദികന്മാർ എത്ര കന്യാസികൾ അറിഞ്ഞിട്ടുണ്ടെന്നുള്ള പ്രശ്നം എല്ലാ വൈദികന്മാരും കന്യാസികളും ആ സഭയിലെ നല്ലൊരു വിഭാഗം ആളുകൾ ഈ ഗൂഢാഴ്ചകൾ ആ പ്രദേശത്ത് പങ്കാളികാണെന്നാണ് ഇതുവരെയുള്ള അന്വേഷണത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന കാര്യം അഡ്വക്കേറ്റ് സി പി ഉദയഭാനു ഈ ശിശു സംരക്ഷണ സമിതി ഇവരാണല്ലോ സംരക്ഷണം നൽകേണ്ടത് അവർ പക്ഷേ സംരക്ഷണം നൽകിയിരിക്കുന്നത് ഈ ഹീനകൃത്യം ചെയ്ത അച്ഛനാണ് ഫാദർ റോബിൻ വടക്കഞ്ചേരിക്ക് സംരക്ഷണം നൽകുകയായിരുന്നു അർദ്ധ ജുഡീഷ്യൽ സംവിധാനമല്ല ഈ ശിശു ക്ഷേമ സമിതി എന്തെല്ലാം നിയമ ലംഘനങ്ങൾ ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് ഈ രണ്ടു പേർക്കെതിരെയും ഫാദർ തോമസ് ജോസഫ് തേരകം സിസ്റ്റർ ബെറ്റി ഈ രണ്ടു പേരെയും പ്രതിപട്ടികയിൽ ചേർക്കാൻ പോലീസിന്റെ മുന്നിൽ ഇനി എന്തെല്ലാം വൈഷമ്യങ്ങളാണുള്ളത് ഇത് ശിശുക്ഷേമ സമിതി എന്നാണ് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള തർജ്ജമയിൽ വരുന്നത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയാണ് അത് ഇപ്പോൾ നമ്മളതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ കോഴിയെ സംരക്ഷിക്കാൻ കുറുക്കനെ ഏൽപ്പിച്ച പോലെ എന്ന മട്ടിലാണ് ഇപ്പോൾ കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നത് ഈ വൈദികരെ നമ്മുടെ കേരള സംസ്ഥാനത്തിന് നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തിന് അതുപോലെ തന്നെ നമ്മുടെ ചികിത്സാരംഗത്ത് മിഷണറി പ്രവർത്തനങ്ങളിലൂടെയൊക്കെ വളരെയധികം സംഭാവന ചെയ്ത ആളുകളാണെങ്കിലും ഇപ്പോൾ ഈ കേസിലെ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട ചില കള്ളനാണയങ്ങൾ ഈ രംഗത്ത് കടന്നുകൂടിയെന്നതിൻ്റെ അവസാനത്തെ തെളിവായിട്ടാണ് ഇപ്പോൾ ഇത് വന്നിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി ഈ കേരളത്തിലെ ഇത്തരം മോശപ്പെട്ട കുറ്റകൃത്യങ്ങൾ അതായത് സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഈ ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട് തൃശ്ശൂർ കോടതിയിൽ ഒരു എനിക്ക് തോന്നുന്നത് നാൽപ്പത് വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു ശിക്ഷ തൃശ്ശൂർ അഡീഷണൽ സെഷൻസ് കോടതിയിലുണ്ടായി എറണാകുളത്ത് അഡീഷണൽ സെഷൻസ് കോടതിയിൽ നിന്നും സമാനമായൊരു വിധി വന്നിട്ട് മാസങ്ങളെ ആകുന്നുള്ളൂ അത് ഹൈക്കോടതിയിൽ അപ്പീൽ നടക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരുന്നത് അപ്പോൾ ഇത്തരം ആളുകൾ ഈ ഈ കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു ഒരു പുതിയ പ്രവണത അധികരിച്ചുകൊണ്ട് ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ഉള്ളത് ഈ മഞ്ജുഷ ചോദിച്ച ചോദ്യത്തിൽ ഇതിന് ഇതൊരു സ്റ്റാറ്റൂട്ടറി ബോഡിയാണ് ആ ആ ബോഡിയിൽ അംഗങ്ങളാകുന്ന ആളുകൾ ഒരു വനിത ഒരു സാമൂഹ്യ പ്രവർത്തകൻ ഒരു അഭിഭാഷകൻ അല്ലെങ്കിൽ നിയമരംഗത്തു നിന്നുള്ള ഒരു നിയമവിദഗ്ധൻ ഇങ്ങനെ മൂന്ന് പേരടങ്ങുന്ന ഒരു സമിതിയാണ് ആ സമിതി ഇപ്രകാരം പരാതികൾ വന്നു കഴിഞ്ഞാൽ ആ പരാതികളെ രേഖപ്പെടുത്തണം രേഖപ്പെടുത്തുന്ന പരാതികൾ അവർക്ക് പോലീസിന് കൈമാറാം പോലീസിന് കൈമാറുമ്പോൾ അതിൻ്റെ ഒരു ശുപാർശയുടെ സ്വഭാവമാണ് വരുന്നത് ആ അത് അത് പോലീസ് നിർബന്ധമായിട്ട് സ്വീകരിച്ചിരിക്കണം എന്ന നിർബന്ധമൊന്നുമില്ല പോലീസിനത് പരിശോധിക്കാനായിട്ടുള്ള അവകാശമുണ്ട് പോലീസ് അതിൽ വിശദമായ അന്വേഷണം നടത്തി വീണ്ടും കുറ്റക്കാരെ കണ്ടെത്താനുള്ള നടപടിയിലേക്ക് പോകാം ജസ്റ്റിസ് കമാൽ പാഷ ജയിലിൽ ഇരുന്ന സമയത്ത് ഈ ഈ സി സി ഡബ്ല്യു സി അതായത് ശിശുക്ഷേമ സമിതികളെ സംബന്ധിച്ച് ഒരു ഒരു ഗൗരവമേറിയ ഒരു നിരീക്ഷണം നടത്തുകയുണ്ടായി അദ്ദേഹം പറഞ്ഞത് പലപ്പോഴും ഈ ശിശുക്ഷേമ സമിതി തന്നെ വെയിൽ തന്നെ വിളവ് തന്നുക എന്ന് പറഞ്ഞവരെ വേണ്ടത്ര ഗൗരവത്തിൽ പ്രവർത്തിക്കുന്നില്ലെന്ന് മാത്രമല്ല അവരുടെ അടുത്ത് വരുന്ന പരാതികളിൽ പക്വതയില്ലാത്ത രീതിയിൽ തീരുമാനങ്ങൾ എടുക്കുകയും അവരുടെ ശുപാർശകൾ കൊണ്ട് ഒരുപക്ഷെ യഥാർത്ഥത്തിലുള്ള ആളുകൾ പ്രതിയാകാതെ വരികയും അല്ലാതെ ആളുകൾ പ്രതിയാകുകയും ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ടാകും സ്ഥിതിക്ക് ഗുരുതരമായ നിയമലംഘനങ്ങൾ നടത്തിയ സ്ഥിതിക്ക് ഇതേ ശിശു ക്ഷേമ സമിതിയുടെ ചെയർമാനായ ഫാദർ തോമസ് ജോസഫ് തേരകത്തിൻ്റെ നേതൃത്വത്തിൽ വലിയ ഗൂഢാലോചന നടന്നു എന്ന് തെളിയുന്ന ഈ സാഹചര്യത്തിൽ ഈ കുട്ടിയെ തന്നെ മാറ്റി എന്നുള്ള കാര്യം വ്യക്തമാവുകയല്ല ഈ ഡി എൻ എ പരിശോധനയിൽ നെഗറ്റീവായി ഫലം കിട്ടുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് സംശയിക്കേണ്ടതിലേക്ക് കാര്യങ്ങൾ പോവുകയല്ലേ അത് ശ്രീ മഞ്ജുഷ ഈ കേസിന് തെളിവുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമുക്ക് ഇപ്പോൾ നമ്മളൊരു തീരുമാനം അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള നിഗമനം ചർച്ച എല്ലാം നടത്തിയാൽ അത് തികച്ചും പ്രമച്ചൊറാണ് ആ റിസൾട്ട് വരട്ടെ ഫലം വരട്ടെ ഫലം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നാം മനസ്സിലാക്കേണ്ടത് ഏത് നികൃഷ്ടമായിട്ടുള്ള പ്രവർത്തികൾ ചെയ്യുവാനും മടിയില്ലാത്ത ക്രിമിനൽ വൽക്കരണത്തിൽപ്പെട്ട ഒരു വിഭാഗത്തിൻ്റെ പ്രതിനിധികളായി ഈ വൈദിക ശ്രേഷ്ഠന്മാർ മാറിയിട്ടുണ്ടെങ്കിൽ അത് എപ്രകാരം സംഭവിച്ചു എന്ന് പറയാനുള്ള ചുമതല കൂടി ഈ സഭാ സഭാനേതൃത്വത്തിന് കടന്നു വരികയാണ് ഒരു ഉത്തരവാദിത്തം ഈ സഭാ നേതൃത്വത്തിന് വരികയാണ് കാരണം ഇപ്പോൾ നമ്മുടെ ഈ നടിയെ ആക്രമിച്ച കേസിലെ ക്രിമിനലുകൾ ചെയ്യുന്നതിനേക്കാളും എത്രയോ മോശപ്പെട്ട രീതിയിലുള്ള ഗൂഢാലോചനാപരമായിട്ടുള്ള പ്രവൃത്തിയാണ് ഈ കുട്ടിയെ മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് സത്യമാണ് എങ്കിൽ നടന്നിട്ടുള്ളത് അത് വളരെ ഗൗരവമായി കാണേണ്ട വിഷയമാണ് അതുകൊണ്ട് അതിൻ്റെ ഫലം വരുന്നവരെ കാത്തിരിക്കാമെന്നാണ് ശ്രീ മഞ്ജുഷ് എനിക്ക് പറയാനുള്ളത് അതായത് ഇതുവരെ അത് മൂടി വയ്ക്കുവാനുള്ള ശ്രമമേ അവർ നടത്തിയിട്ടുള്ളൂ അതിൽ നിന്ന് ഇക്കാര്യങ്ങൾ സംശയിക്കുക ബാക്കിയുള്ളത് ഈ ഫലം വന്നതിന് ശേഷം താങ്കൾ പറഞ്ഞു വന്നല്ലോ ജസ്റ്റിസ് കെമാൽ പാഷ പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെയാണെങ്കിൽ ഈ ശിശുക്ഷേമ സമിതിയെ കൃത്യമായിട്ട് പുനഃസംഘടിപ്പിക്കുന്നതിൽ മാറി മാറി വരുന്ന സർക്കാരുകൾ വീഴ്ച വരുത്തുകയല്ലേ അതിൻ്റെ തലപ്പത്ത് സ്ഥിരമായിട്ട് സ്ഥിരം ആളുകൾ തന്നെ ഇരിക്കുകയാണ് ഇത് ഈ മാനന്തവാടി രൂപതയ്ക്ക് കീഴിലുള്ള പി ആർ ഒ തന്നെ ഇതിൻ്റെ അധ്യക്ഷനായിരിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായിട്ടുണ്ടാവും പക്ഷേ മാറ്റുവാൻ തയ്യാറാവുന്നില്ല രണ്ടായിരത്തി പതിനഞ്ചിലെന്തോ കാലാവധി കഴിഞ്ഞതാണ് അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ അനാസ്ഥകൾ സംഭവിക്കുന്നുണ്ട് ഈ ശിശുക്ഷേമ സമിതിയുടെ തലപ്പത്തും അതിൽ അംഗങ്ങളായും വരുന്നവർ ആരൊക്കെയാണെന്ന് നിരീക്ഷിക്കുന്നില്ല ഈ ശിശുക്ഷേമ സമിതികളെ ഇങ്ങനെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള പങ്കുവെക്കലിൻ്റെ ഭാഗമായിട്ട് ഓരോ ജില്ലകളിലും കൊടുക്കുമ്പോൾ രാഷ്ട്രീയമായിട്ട് ചില ചില ഭാഷ ഘടകം ഭിക്ഷാന്തേഹികളായിട്ടുള്ള ആളുകൾക്കോ അല്ലെങ്കിൽ ചില ആളുകൾക്ക് വീതിച്ചു കൊടുക്കുന്ന ആ ഒരു ഇടപാടിൽ ഒരുപക്ഷെ അർഹരായ ആളുകളാണോ അല്ലെങ്കിൽ യോഗ്യതയുള്ള ആളുകളാണോ അല്ലെങ്കിൽ സാമൂഹ്യമായിട്ടുള്ള ഉത്തരവാദിത്വം പൂർണ്ണമായി ചെയ്യാനായിട്ട് പ്രാപ്തരായിട്ടുള്ള ആളുകളാണോ ഇതിൽ വരുന്നത് എന്ന് ഒരു പരിശോധന നടത്താൻ ഏതൊരു സംവിധാനവും നിലവിലില്ല അല്ലെങ്കിൽ അപ്രകാരം ചുമതലപ്പെട്ട ആരെങ്കിലും ഇതിന് യാതൊരു പരിശോധന നടത്തുന്നതായി നമുക്കില്ല ഒരു മോണിറ്ററിംഗ് സംവിധാനം ഇതിന് മുകളിൽ മുകളിലായിട്ട് ഉണ്ടെങ്കിൽ ആ സംവിധാനം ഫലപ്രദമായി പ്രവർത്തിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇതെല്ലാം ഒരു ഒരു പരിധിവരെ ശ്രദ്ധിക്കപ്പെടുമായിരുന്നു കോടതികളാണ് ഈ കാര്യത്തിൽ ഒരു നിരീക്ഷണം നടത്തുന്നത് കോടതികൾക്ക് മുമ്പിലെത്തുമ്പോഴേക്കും വളരെ ഒട്ടനവധി പരിമിതി ഉണ്ട് ഒരു ഒരുപക്ഷെ ഹൈക്കോടതിയിലേക്ക് പിന്നീട് വരുമ്പോൾ ഏതെങ്കിലും ഒരു അഭിഭാഷകർ ഇത് ശ്രദ്ധയിൽപ്പെടുത്തുമ്പോഴേക്കും കോടതിയിൽ ഇന്ന് പറയുന്നത് അത് പൂർണ്ണമായിട്ടും പക്ഷെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം നിരീക്ഷിക്കപ്പെടുന്ന കാര്യങ്ങളായിട്ട് കോടതികൾക്ക് ഇടപെടാനുള്ള പരിമിതിയുണ്ട് പക്ഷേ ഈ സി ഡബ്ല്യു സിയുടെ പ്രവർത്തനങ്ങൾ പലപ്പോഴും അതിരുവിട്ട് പോകുന്നു അവർ അതിർത്തി ലംഘിക്കുന്നു എന്നത് ചില സൂചനകൾ വരുന്ന ഘട്ടത്തിലാണ് ജസ്റ്റിസ് കമാൽ പാഷേ പോലുള്ള ആളുകൾ ഇത് പറയാൻ വന്നത് അത് ഒരു കേസിൽ അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞുവെങ്കിലും ഒരു വിധിന്യായത്തിൻ്റെ അത് പുറത്തു വരാനിട വന്നിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായാലും വളരെ ഗുരുതരവും ഗൗരവമേറിയിട്ടുള്ള ഒരു 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 നിരീക്ഷണം ഒരു സംവിധാനം ആ നിരീക്ഷണ സംവിധാനം ഔദ്യോഗിക തലത്തിൽ ഏർപ്പെടുത്താത്തോളം കാലം ഇത് വെറും നോക്കുകുത്തികളായി മാത്രം പ്രവർത്തിക്കും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കോഴി എന്ന ജീവിയെ സംരക്ഷിക്കാൻ കുറുക്കൻ എന്ന അതിൻ്റെ സ്ഥിരമായിട്ട് സംഹരിക്കുന്ന മറ്റൊരു ജീവിയുടെ കയ്യിൽ ഈ ഇത് ഏൽപ്പിക്കുന്നതിന് തുല്യമായിട്ടുള്ള പ്രവൃത്തിയിലേക്കാണ് എത്തപ്പെടുന്നത് ശ്രീ കെ എഫ് തോമസ് ഇത്തരം ഒരു കുറുക്കൻ്റെ ജോലിയാണോ ഫാദർ തോമസ് ജോസഫ് തേരകം ചെയ്തിരിക്കുന്നത് അങ്ങനെ അവിശ്വസിക്കുന്നുണ്ടോ പെൺകുട്ടിയുടെ കുടുംബത്തെ സമ്മർദ്ദത്തിലാക്കിയ ശക്തിയുടെ പേര് ഈ ശിശുക്ഷേമ സമിതിയുടെ തലവനാണോ തീർച്ചയായിട്ടും ഇതുവരെ പുറത്തുവരുന്ന വാർത്തകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് പറയാൻ സാധിക്കും അദ്ദേഹം ഇറക്കിയിട്ടുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം ഇറക്കിയിട്ടുള്ള ഉത്തരവുകൾ അദ്ദേഹം പോലീസിൽ അറിയിച്ചത് ഈ അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിനെതിരെ എടുത്ത നടപടി വൈകിയത് ഇതെല്ലാം നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ ഫാദർ തേരകം വളരെ വ്യക്തമായി ഇതിൽ പ്രതിയായിട്ടുള്ള റോബിൻ അച്ഛനെ സംരക്ഷിക്കുന്നതിനുള്ള നിലപാടും ആസൂ